നമ്മൾ ഈശാവാസ്യ മന്ത്രത്തിലെ പ്രഥമമന്ത്രം ഈശാവാസ്യം ഇതകം സർവമത്കിഞ്ച ജഗത്യം ജഗത്തേന തെക്തേന പുഞ്ജീധ കസ്യ സിദ്ധനം ഈ മന്ത്രമാണ് എടുത്തു വരുന്നത് അതിൻ്റെ മറ്റൊരു ദിശയിലുള്ള അർത്ഥം നോക്കാം ആരുടെയാണ് ഇതിൻ്റെ വ്യാഖ്യാനം നാം ആദ്യം കണ്ടതാണ് ലോകം ചിന്തിക്കുന്നത് എൻ്റെ ധനം എൻ്റെ പോക്കറ്റിലെ ധനം എൻ്റെ അലമാരയിലെ ധനം എന്നൊക്കെയാണ് ലോകം ചിന്തിക്കുന്നത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള ധനവും ഇതൊക്കെ എൻ്റെയാണെന്നാണ് ഇതിന് വിവാദമുണ്ടോ ഇതിലെന്താണ് വിവാദം ഇതല്ലേ സത്യം എന്തിനത് മാറ്റി പറയണം എന്നാൽ ധനം വെച്ച സേഡ്ജി വയസ്സനായി മരിച്ചു ഇപ്പോൾ ധനം ആരുടെയാണ് പ്രശ്നം തത്വചിന്താപരം മാത്രമല്ല കുടുംബത്തിൽ ഇതിൻ്റെ കോലാഹലമാണ് ആരാണ് ധനത്തിൻ്റെ അവകാശി ചിലരാകട്ടെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ പേരിൽ പകുത്തെഴുതി വയ്ക്കും മരിക്കുന്നതിന് മുമ്പ് ചിലരാകട്ടെ മരിക്കില്ല എന്നോർത്ത് അവകാശം ആർക്കും എഴുതി വെച്ചിട്ടുണ്ടാവില്ല ചിലരാകട്ടെ ഭാഗ്യം കൊണ്ട് കൈവന്ന സമ്പാദ്യങ്ങൾ ഉപയോഗിച്ച് ഒരു ജീവിക്കും വെള്ളം കൊടുക്കാതെ സമ്പാദിച്ചു വെച്ചത് കള്ളന്മാരായ അനുയായികൾ ഗ്രൂപ്പും വഴക്കുമുണ്ടാക്കി ഉത്തമന്മാരെ പുറത്താക്കി ലോകത്തിനു തന്നെ ദുഃഖം വരുമാറും പ്രവർത്തിക്കും ചിലരുടെ ധനം അതിനാണ് കൊള്ളുക മറ്റു ചിലരാകട്ടെ ധനം ഭിത്തിതുരന്ന അതിനുള്ളിൽ സ്ഥലമുണ്ടാക്കിയും ഭൂമിക്കടിയിൽ സൂക്ഷിക്കാൻ സ്ഥലമുണ്ടാക്കിയും ഒക്കെ ആരും അറിയാതെ സൂക്ഷിച്ചു വെച്ച് മരിക്കും കാലാന്തരത്തിൽ തൻ്റെ ധനത്തിൽ മറ്റുള്ളവർക്ക് അറിയാവുന്നത് എഴുതിക്കൊടുത്ത് മക്കളും ഭാര്യയുമെല്ലാം സ്ഥലം തന്നെ വിറ്റു കാലിയാക്കി അന്യദേശത്തേക്ക് പോയി ഫ്ലാറ്റുകളിൽ താമസിക്കുമ്പോൾ ചിലപ്പോൾ സ്വന്തം ചാർച്ചക്കാരല്ലാത്തവരും ചിലപ്പോൾ സ്വന്തം ജാതിയിൽപ്പെടാത്തവരും ചിലപ്പോൾ തൻ്റെ മതത്തിൽപ്പെടാത്തവരും ചിലപ്പോൾ തൻ്റെ ദേശക്കാരല്ലാത്തവരും വരെ ഈ ധനം അനുഭവിക്കുന്നത് കാണാം ലക്ഷ്മിയുടെ ഒരു ചപലത ആലോചിക്കേണ്ടതാണ് ലക്ഷ്മിയുടെ അധിപതിയാകാനാണ് ആളുകൾ ഓടുന്നത് ഫല ഫലത്തിൽ അധിപതിയാകാറില്ല പലർക്കും അതിനാണ് മോഹം അപ്പം എൻ്റെയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എവിടം വരെയാണ് സെഡ്ജിയുടെ കാര്യമാണ് നാം പറഞ്ഞത് കോടീശ്വരനായ സെഡ്ജി മരിച്ചു ഇപ്പോൾ ധനം ആരുടെ എന്ന പ്രശ്നം നേറിപ്പടരുകയാണ് മകൻ പറയുന്നു എൻ്റെയാണ് ഭാര്യ പറയുന്നു അവളുടേതാണ് പത്തു പന്ത്രണ്ട് കൊല്ലം അമ്മയും മകനും തമ്മിൽ വരെ കേസ് നടന്നു എന്ന് വരും ആവട്ടെ ഇതിനിടയിൽ അതേ സൈഡ് അടുത്ത ജന്മത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് ജലിച്ചാൽ ഈ പണം അദ്ദേഹത്തിൻ്റെ ആകുമോ ആവില്ല അതുകൊണ്ട് കസ്യസിദ്ധനം ധനം ആരുടെയാണ് എന്നത് ചിന്തനീയമാണ് അപ്പോൾ അതിൻ്റെ വേറൊരർത്ഥം നോക്കാം നേരത്തെ ഈശാവാസ്യം എന്നിങ്ങനെ ഉന്നത കാര്യം പറഞ്ഞിട്ട് കസ്യസിധനം തുടങ്ങിയ പ്രശ്നങ്ങൾ ലഘുവാണ് അതുകൊണ്ട് ഇതിൻ്റെ വിശദാർത്ഥം എടുക്കണം കസ്യസിധനം എന്ന ചോദ്യത്തെ ഈശാവാസ്യം ഇതം സർവമെന്നതിൽ വന്നപ്പോൾ നിസാരമായി കരുതരുത് സ്കാമയതായ വിത്തമേ സ്യാദ കർമ്മ കുറവീയ ഈ ശ്രുതി അനുസരിച്ച് ധനപദത്തിനർത്ഥം ധനസാധ്യമായ കർമ്മമെന്നാണ് ധനം കൊണ്ട് സാധ്യമായ കർമ്മം എന്നർത്ഥം രണ്ട് ധരം ധനം പ്രധാനമാണ് ധനം വിധമാണ് ദൈവവിത്തം മാനുഷവിത്തം മാനുഷവിത്തം സാധാരണ ധനമാണ് നമ്മൾ ലൗകികമായി ഉപയോഗിക്കുന്ന ധനത്തെയാണ് മാനുഷവിത്തം എന്ന് പറയുന്നത് ദൈവവിത്തം ഉപാസന ഹേതു മനസ്സാണ് ഉപാസനയ്ക്ക് ഹേതുവായ മനസ്സിനെയാണ് ദൈവവിത്തം എന്ന് പറയുന്നത് അതുകൊണ്ട് കർമ്മം ഉപാസന രണ്ടും ധനം കൊണ്ട് വിവക്ഷിതമാണ് ധനം കൊണ്ട് അതിൻ്റെ ഫലമായി നേടുന്നത് സപ്താന് സർഗമാണ് അത് നാം നേരത്തെ പറഞ്ഞു യത് സപ്തഅയാ തപസ അനയത്പിത യു മേധയാ തപസാ ജനയത് പിത പിതാവ് പ്രജാപതിങ്ങളെ ഇതിൻ്റെ വ്യാഖ്യാനം ശ്രദ്ധേയമാണ് സംസാരം സപ്തന്നത്മകമാണ് ഏകമസാരാ സാധാരണം ദ് ുത പ്രഹൂതേ ദീണ്യാത്മനേ കുരത ഏകം പ്രായത് സംസാരമാഹേ അന്നമാണ ഈ സംസാരമാഘെ ഏകം പ്രായത് സംസാരം മൊത്തമന്നത ആണെന്നാണ് പറയുന്നത് അപ്പോൾ അത്താവ് ആര് അത്താവ് എന്നാൽ താവ് അതുകൊണ്ട് സാമമന്ത്രത്തിൽ അഹമന്നം അഹമന്നാദ എന്ന് രണ്ടും പറഞ്ഞു അഹമന്നം അഹമന്നം ഒരു സേട്ട് ഒരു വേലക്കാരൻ സേട്ട് വേലക്കാരന്റെ സേവയെ ഉപയോഗപ്പെടുത്തുന്നു അവിടെ ഭോക്താവ് സേഡ്ജിയാണ് അന്നം വേലക്കാരനുമാണ് രാപകൽ ഒരു വേലക്കാരനെ നിർത്തി പണിയെടുത്ത് ആ പണിയുടെ ഫലമെല്ലാം സേട്ട് അനുഭവിക്കുമ്പോൾ സേട്ട് ഭോക്താവാണ് ഭാരതീയ സാമ്പത്തിക ശാസ്ത്രവും ഭാരതീയ വൈജ്ഞാനിക ശാസ്ത്രവും ശ്രദ്ധാപൂർവം പഠിക്കുമ്പോൾ നാം അത്ഭുതപ്പെടും അത് പാർശ്വവീക്ഷണങ്ങളിലൂടെ രൂപാന്തരപ്പെട്ടതല്ല അന്നവും അത്താവും തമ്മിലുള്ള ബന്ധത്തെ ദൃഢതരമായാണ് ഭാരതീയ ചിന്തകൾ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടത് അങ്ങേയറ്റം ശ്രദ്ധേയവുമാണ് നാം ഒരു വേലക്കാരനെ വേലയ്ക്ക് നിർത്തുമ്പോൾ നാം ഭോക്താവായി മാറുകയാണ് അവനാണ് അതിൻ്റെ അന്നം അതേ സേട്ട് വേലക്കാരന് കൂലിയും മറ്റാനുകൂല്യങ്ങളും നൽകുമ്പോൾ സേട്ട് അന്നമായി വേലക്കാരൻ ഭോക്താവായി ഒരു തലത്തിൽ ഭോക്താവായ വേലക്കാരൻ മറ്റൊരു തലത്തിൽ അന്നമാണ് അന്നവും ഭോക്താവുമാണ് ഈ പ്രപഞ്ചമെന്ന് സാമം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭോക്താവും ഭോഗ്യവുമാണ് എല്ലാ ജീവികളും എല്ലാ ജീവികളെയും എടുത്താൽ പശു അതിൻ്റെ പാലിനെ നമുക്ക് തരുമ്പോൾ നമ്മൾ ഭോക്താവാണ് പശുവാണ് അന്നം ആ പശുവിന് വൈക്കോലും പുല്ലും തീറ്റയുമെല്ലാം നാം കൊടുക്കുമ്പോൾ പശു ഭോക്താവായി നാം അന്നമായി അന്നവും ഭോക്താവും എന്ന നിലയിലാണ് എല്ലാം ഇതിലേതെങ്കിലും ഒരാളെ ഭോക്താവായും ഏതെങ്കിലും ഒരാളെ അന്നമായും കണക്കാക്കാനാവില്ല പ്രപഞ്ച ജീവിതത്തിൽ എല്ലാമെല്ലാം ഭോക്താവുമാണ് മറ്റൊരു ദിശയിൽ അന്നവുമാണ് നമ്മൾ സാധാരണ പശുവിൻ്റെ കാര്യത്തിൽ പോലും ഭോക്താവാകുന്ന നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ പ്രപഞ്ചമാകെ ഭോഗ്യമെന്നും ഭോക്താവെന്നുമുള്ള നിലയിൽ സ്ഥിതമാണ് വീട്ടിൽ ഭർത്താവും ഭാര്യയും മക്കളുമെല്ലാം പരസ്പരം ഭോക്തൃഭോഗ്യ ഭാവാപന്നമാണ് ഭോക്താവായും ഭോഗ്യമായും ഇവയെല്ലാം കർമ്മം കൊണ്ട് തന്നെയാണ് മാതാവും പിതാവും പുത്രനും പുത്രിയുമായത് അതിനാൽ പരസ്പരം ഭോക്തൃഭോഗ്യഭാവത്തിൽ സ്ഥിതമാണ് ഓരോരുത്തരും താന്താങ്ങളുടെ കർമ്മത്തെ ചെയ്യുന്നു ഫലരൂപം കൊണ്ട് ജന്മമെടുക്കുന്നു സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു മരിക്കുന്നു ഇതിലെല്ലാവരുടെയും കർമ്മമടങ്ങിയിരിക്കുന്നു സകലരുടെ സ്വയം കർമ്മ കരോത്യാത്മായം തത്ഫലമേ സ്വയം ഭ്രമതി സംസാരേ സ്വയം തസ്മത് വിമുച്തെ സ്വയം കർമ്മ കരോത്യാത്മാ സ്വയം തത്ഫലമുതേ സ്വയം ഭ്രമതി സംസാരി സ്വയം തസ്മത് വിമുച്തി ഈ ശ്ലോകം കേട്ട ആളുകൾ തങ്ങളുടെ തന്നെ കർമ്മം ജന്മമരണ മരണ ദുഃഖ ഹേതു എന്ന് മനസ്സിലാക്കുന്നു അത് ശരിയല്ല തങ്ങളുടെ തന്നെ കർമ്മം ജന്മം മരണം ദുഃഖം ഇവയ്ക്ക് ഹേതു എന്ന് മനസ്സിലാക്കുന്നു പുത്രൻ്റെ ജന്മത്തിന് പിതാവിൻ്റെയും മാതാവിൻ്റെയും കർമ്മവും കാരണമാണ് അദ്ദേഹം നല്ല കർമ്മങ്ങൾ മുൻപ് ചെയ്തു നല്ല പുത്രനെ ലഭിച്ചു മോശമായ കർമ്മം ചെയ്തു അതുകൊണ്ട് ദുഷ്ടപുത്രനുണ്ടായി അപ്പോൾ സ്വയം കർമ്മ കരോത്തിയാത്മാ സ്വയം തദ്ദേ സ്വയം സ്വയംഭ്രമതി സംസാരി സ്വയം തസ്മത് വിമുച്തേ എന്ന് കേൾക്കുമ്പോൾ കർമ്മങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ പലതും ഉണർന്നു വരും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം നമ്മുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നു എന്ന് മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് അല്ല പിതാവ് ചെയ്ത സത്കർമ്മങ്ങൾ അതിൻ്റെ ഫലമായി സത്പുത്രനെ ലഭിക്കും ദുഷ്കർമ്മങ്ങളാണ് ചെയ്തു കൂട്ടിയതെങ്കിൽ ദുഷ്ടനായ പുത്രനെ ലഭിക്കും ദിധി ഉത്തമ കുലത്തിൽ ഉൽപ്പന്നമായതാണ് കുലമഹിമയിൽ ദിതി അല്പം പോലും തഴയല്ല പതിയായ കാശ്യപൻ മഹാതപസിയുമാണ് അപ്പം ദിഥിയുടെ കാര്യത്തിലോ കാശ്യപന്റെ കാര്യത്തിലോ യാതൊരു തെറ്റുമില്ല പുത്രന്മാരാകട്ടെ ഹിരണ്യ അക്ഷനും ആരുടെ കർമ്മമാണ് കാരണം പിതൃജം മാതൃജം ആത്മജം എന്ന് മൂന്നുണ്ട് പിതാവ് സർവോത്തമനായ തപസ് മാതാവ് ഉത്തമ കുലജാത ആരുടെ കർമ്മമാണ് കാരണം ഹിരണ്യാഷൻ്റെയും ഹിരണ്യകശുപുവിൻ്റെയും പൂർവകർമ്മങ്ങളുടെ ഫലമാണ് എന്നാൽ സ്പഷ്ടമായും അതിഥിയുടെയും കർമ്മം കാരണമാണ് സന്ധ്യാവേളയിൽ അതിഥി കാമേ കാമാവേശത്തിൽ വീണു സന്ധ്യ ഒഴിവാക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങളിലല്ല പക്ഷെ സന്ധ്യയിൽ അതിഥി കാമാവേശത്തിൽ വീണു കശ്യപന ലോകം നിർദ്ദോഷി എന്ന് വിചാരിക്കുന്നു അതാവാം എന്നാൽ കശ്യപന് കാലം മാറിയാവാമായിരുന്നു എന്നിട്ടുമായില്ല അതുകൊണ്ട് കശ്യപന്റെ പുത്രൻ ദൈത്യനായി കർമ്മത്തിൻ്റെ ഫലം ഒരു ഭക്തയായ പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു ഞാൻ വലിയ പുണ്യം ചെയ്തു അതുകൊണ്ട് തന്നെ നല്ല അച്ഛനെയും അമ്മയെയും എനിക്ക് ലഭിച്ചു എൻ്റെ അച്ഛനമ്മമാർ ഉത്തമ സംസ്കാരത്തിലുള്ളവരായതുകൊണ്ട് എനിക്ക് കുട്ടിക്കാലത്തു തന്നെ ഉത്തമ സംസ്കാരം ലഭിച്ചു എൻ്റെ ഭർത്താവും അതിനാൽ വളരെ പ്രസന്നനായി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠത്തിയെ പോലെ ഒരു ഭാര്യ ഉണ്ടാവരുതെന്നായിരുന്നു ആഗ്രഹം കാരണം ജ്യേഷ്ഠ വളരെ കൗശലക്കാരിയായിരുന്നു ഉത്തമമായ അച്ഛനമ്മമാരിൽ ജനിച്ച് പൂർവാജന്മാർജിതങ്ങളായ ഉത്തമ സംസ്കാരങ്ങൾ കൊണ്ട് ഈശ്വര ഭജനവും ചെയ്ത് ഉത്തമമായി ജീവിക്കുകയാൽ എൻ്റെ ഭർത്താവിന് എന്നെ വളരെ ഇഷ്ടമായി എന്ന് ആ കുട്ടി പറയുമ്പോൾ ഈ ജഗത്താകെ കർമ്മസൂത്രഗ്രഥിതമാണ് സ്വയം കർമ്മ കരോത്തിയാത്മാ എന്നതിനർത്ഥം ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മമനുസരിച്ച് സുഖവും ദുഃഖവുമെല്ലാം ഉണ്ടാവും താൽപ്പര്യം എന്തെന്നാൽ ഇവിടെ ധനപദം കൊണ്ട് ധനസാധ്യമായ കർമ്മം കൊണ്ട് നേടുന്ന സപ്താന് സർഗാത്മകമായ സംസാരമാണ് വിവക്ഷ ഈശാവാസ്യ ഉപനിഷത്തിലെ ധനശബ്ദം കൊണ്ട് ധനസാധ്യമായ സപ്താന്ന സർഗങ്ങളാണ് വിവക്ഷം വിശ്വം സപ്താന്ന സർഗമാണ് ധനപദം കൊണ്ട് ധനസാധ്യമായ കർമ്മം കൊണ്ട് നേടുന്ന സപ്താന്ന സർഗാത്മകമായ സംസാരം സ്ഥൂലജഗത്ത് സർവസാധാരണമായ അന്നമാണ് മൂന്ന് സ്വാത്മാന്നമാണ് മനസ്സ് വാക്ക് പ്രാണൻ അത് മൂന്നും സ്വാത്മാ മനസ്സും വാക്കും പ്രാണനും തന്നിൽ നിന്ന് വരുന്നത് അതുകൊണ്ടാണ് അതിനെ സ്വാത്മാന്നം എന്ന് പറയുന്നത് അതും കർമ്മജന്യമാണ് അതിഥി പൂജനം ചെയ്തിട്ടുണ്ടെങ്കിൽ സൂനൃത്തം നല്ല വാക്കുണ്ടാവും ഇപ്പോൾ കർമ്മത്തിൻ്റെ ഫലമാണ് നല്ല വാക്ക് ഉത്തമങ്ങളായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മനസ്സ് ഉത്തമ മനസ്സായിരിക്കും മനസ്സും കർമ്മപ്രേരിതമാണ് എൻ്റെ മനസ്സിനെ മാനിക്കുന്നില്ല ഞാൻ എന്തു ചെയ്യും എന്നത് ലോകത്തിൻ്റെ പ്രശ്നമാണ് ക്രോധം വരുന്നു എന്തു ചെയ്യും പല ആളുകളും വലിയ ക്രോധികളും കാമികളുമാണ് ചിലരാകട്ടെ സംയമികളും ശാന്തന്മാരുമാണ് ചിലരുടെ വാണി സ്വഭാവമധുരമാണ് ചിലരുടേത് സ്വഭാവ കർക്കശം ഉത്തമമായ ഉന്നതമായ ദർശനങ്ങളടങ്ങിയ ശ്രുതിയുടെ വചനങ്ങൾക്ക് മുമ്പിൽ ഈശാവാസ്യ ഉപനിഷ്പ പ്രേരിതമായ ചിന്തയ്ക്ക് മുമ്പിൽ നമുക്ക് സാഷ്ടാംഗം പ്രണമിക്കാം